ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ 5 ഗതികെട്ട വില്ലന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം അവരാരൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 5, എല്ലാവർക്കും ദൈവം രക്ഷപ്പെടാനായിട്ട് ഒരു ചാൻസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 1955 പുറത്തിറങ്ങിയ ഭാഷ സിനിമയിലെ മാർക്ക് ആന്റണിക്ക് കിട്ടിയ ചാൻസിൽ അങ്ങേര് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. എന്തോ ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയ. ഇന്ന് കഥാപ്രസംഗം നടത്താതെ വെടിവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഭാഷ എപ്പോഴോ ചത്തിട്ടുണ്ടാവായിരുന്നു. സുടണുന്ന് മുടിവ് പോണ സുടണു, അത് വിട്ടിട്ട് യാറ് എന്നൊന്നെ കിട്ടെ. എന്റെ ഹാങ്ങുള്ള സാംസങ് ഫോണിന് വരെ ഉണ്ട് ഇങ്ങേരെക്കാളും സ്പീഡ്. നമ്പർ 4, അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. 2010 പുറത്തിറങ്ങിയ എന്തിരനിലെ വില്ലൻ പ്രൊഫസർ ബോറ അത്തരത്തിലൊരു അനുഭവശാലിയാണ്. സിനിമയിൽ വസീകരം വെട്ടിക്കൂട്ടിയ ഒരു മൂലക്കിട്ട ചിട്ടിയുടെ കഷ്ണങ്ങളെ നട്ടപ്പാതിരയ്ക്ക് കാറെടുത്തു പോയി തെരഞ്ഞ് കണ്ടുപിടിച്ച് ഇതെല്ലാം പോരഞ്ഞിട്ട് ചിട്ടിക്ക് ഈ പറഞ്ഞ സാധനം കൂടെ കൊടുത്ത് തനിക്ക് തന്നെ കുഴി വെട്ടിയ ഒരു മണ്ടനാണ് ഈ ബോറ. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് വെച്ചല്ല. അങ്ങനെ സംഭവിച്ചാ? This is Bora's touch. കാലങ്ങൾക്ക് ശേഷം ഇതേ മണ്ടത്തരം ഇങ്ങരുടെ മകൻ 2.0 ആവർത്തിക്കുന്നുണ്ട്. വിത്ത് ഗുണം 10 ഗുണം. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. നമ്പർ 3, അധികമായാൽ അമൃതും വിഷം. അതിപ്പോ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. 2005 പുറത്തിറങ്ങിയ ദി ടൈഗർ എന്ന സിനിമയിലെ മുസാഫിറിന് പറ്റിയതും അത് തന്നെയാണ്. സ്റ്റോപ്പ് യുവർ ഫോൾ പ്ലേ സുദേവ്. നോ നോ, ഡ്രോപ്പ് യുവർ ഗൺ ബേബി. അവസാന നിമിഷം ഇത്ര നിസ്സാരമായ ഒരു കീഴടങ്ങൽ, എനിക്ക് സഹതാപമുണ്ട് ചന്ദ്രശേഖർ. Sorry sir, the game is over. Adios. Oh no! നിപ്പപ്പെട്ടു നിപ്പപ്പെട്ടു, അടുത്ത നിമിഷം പൊട്ടിച്ചു. ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുത് ദ്രോഹി. No. Sorry sir, the game is over. അവന്റെ മോന്ത കിട്ടൊന്ന് കിട്ടിയപ്പോ മലയാളം പറഞ്ഞ കേട്ടല്ല, എന്താണ് അതിന്റെ പേര്? മുസാഫിർ. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയോടാ നീ. നോ, ഡ്രോപ്പ് യുവർ ഗൺ ബേബി. നിങ്ങൾക്ക് പ്രാന്താണോ മനുഷ്യ? നോ. നമ്പർ 2, നേരത്തെ പറഞ്ഞ മുസാഫിറിനെ പോലെ തന്നെ ഓവർ കോൺഫിഡൻസിന്റെ കാര്യത്തിൽ പണി കിട്ടിയ മറ്റൊരു വില്ലനെ പറ്റി ഇനി നമുക്ക് നോക്കാം. 2000 പുറത്തിറങ്ങിയ സത്യമേവ ജയത എന്ന സിനിമയിലെ മുഷറഫ് ഇബ്രാഹിം എന്ന ഈ കൊടും തീവ്രവാദിയുടെ മരണം ഒന്ന് കണ്ടു നോക്കൂ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. ഐ ഹാവ് വാ വാ, ഐ ചെക്ക് ഇറ്റ് ഔട്ട് യോ, വാ വാ, ഐ ബ്രേക്ക് ഇറ്റ് ഡൗൺ, യേ യേ, ഐ ചെക്ക് ഇറ്റ് ഔട്ട് യോ, വാ വാ, ഐ ബ്രേക്ക് ദി ബീറ്റ് ഡൗൺ, കം ഓൺ.
എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. പക്ഷെ നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്, വാളെടുത്തവൻ വാളാൻ. ഒരു പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് കോപ്പുണ്ടാക്കി വെച്ച എന്നെ പൊളന്നളയാന്ന് വിചാരിച്ചോടാ. എന്നാ പിടിച്ചോ നിന്റെ ഉമ്മമാനെ കെട്ടിക്കാനുണ്ടാക്കിയ അലുക്കത്ത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ. നമ്പർ വൺ, ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ 1999 പുറത്തിറങ്ങിയ ബാദ്ഷ എന്ന ഹിന്ദി സിനിമയിലെ വില്ലൻ സൂരജ് സിംഗ് ധാപ്പർ നിങ്ങൾക്കത് കാണിച്ചു തരും. Goodbye. La li la lo, la li la lo, la li la lo, la li la lo. ആ കാർ എടുത്ത് കുറച്ച് ദൂരെ പോയ ശേഷം ഫോൺ വിളിച്ചിട്ട് ആ റിമോട്ട് ഞെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെക്ക് ഈ ഗതികേട് വരത്തില്ലായിരുന്നു. ഓവർ എക്സൈറ്റ്മെന്റ് കാരണം ഭാവത്തിന് ക്ഷമ എന്ന സാധനം തന്നെ ഇല്ലാണ്ടായി പോയി. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുപോലെ സിനിമയിൽ മണ്ടത്തരം കാട്ടി മരിച്ചുപോയ വില്ലന്മാരെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. Goodbye.